നമസ്കാരം. മെയ് 3 വരെ ലോക്ക്ഡൗൺ നീട്ടിക്കൊണ്ട് സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് മെയ് 3 വരെ എല്ലാവരും ലോക്ക്ഡൗണിലിരിക്കണമെന്നും വളരെയധികം ദുരിതങ്ങളുള്ള കാലമാണ് ഈ മെയ് 3 വരെ എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മെയ് 3-ൻ്റെ വിശേഷം എന്താണ്? നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇടുന്നത്. രണ്ട് രീതിയിലുള്ള യോഗങ്ങൾ മൂലമാണ് ഈ ലോകത്ത് വളരെ പ്രധാനമായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ധാരാളം ജ്യോതിഷ പണ്ഡിതന്മാർ പ്രവചിച്ചത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കേൾക്കുകയുണ്ടായിട്ടുണ്ട്. ഒന്നാമത് വസുന്ധരാ യോഗം എന്ന് പറയുന്ന യോഗമായിരുന്നു അത്. യദാരസൗരി സുരരാജമന്ത്രിണ സഹൈകരാശവ് സമസ്തമേപിവ ഹിമാദ്രി ലങ്കാപുരി മധ്യവർത്തിനിയും ത്രിഭാഗശേഷാം ഗുരുദേ വസുന്ധര എന്നുള്ളൊരു പ്രമാണം അനുസരിച്ചിട്ട് ഈ ചൊവ്വാഴ്ച ശനിയും കൂടെ നിൽക്കുന്നിടത്തേക്ക് വ്യാഴം നീചസ്ഥിതനായിട്ട് വ്യാഴം കൂടെ വന്ന് യോഗം ചെയ്യുകയാണ്. യോഗം ചെയ്യുമോ സമസപ്തമസ്ഥിതിയിൽ വരുമോ ചെയ്താൽ പോലും അത് ലോകനാശകരമായിട്ടുള്ള വസുന്ധര യോഗമായിട്ട് ഭവിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വളരെയധികം ദോഷങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുമെന്നും അനേകം മരണങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ഒക്കെ ഒത്തിരി പ്രമാണങ്ങളിൽ അനുസരിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വസുന്ധരായോഗത്തിൻ്റെ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഏകേസ്മിൻ വത്സരേ ജീവേ രാശിത്രയം ഉപാകതേ ഭവേൽ വസുന്ധരാകീർണ കുണബൈ സത്തകോടി ഭീന 7 കോടിയിൽ പരം ജനങ്ങൾ മരിക്കാൻ ഇടയാകുന്നതായിട്ടുള്ള യോഗങ്ങൾ പോലും ഈ വസുന്ധരായോഗം കൊണ്ട് ഭവിക്കുന്നു എന്ന് പറയപ്പെടും. ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ നമ്മൾ ഇന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസത്തെയും വാർത്തകൾ മരണ വാർത്തകൾ മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അഗ്നിമാരുത യോഗം എന്ന് പറയുന്ന ഒരു യോഗം കൂടെ ഇതിനിടയ്ക്ക് വന്നു ഭവിച്ചിട്ടുണ്ട്. അത് ശനിയും ചൊവ്വയുടെ മകരരാശിയിലേക്ക് വന്നിരിക്കുകയാണ്. ശനി സ്വക്ഷേത്രത്തിലും ചൊവ്വ ഉച്ചസ്ഥനായിട്ടും മകരരാശിയിലേക്ക് വരികയാണ്. അവർ തമ്മിൽ ഗ്രഹയുദ്ധം ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുക. അങ്ങനെ വരുമ്പോൾ ഈ ശനിയെ ചൊവ്വ ആ ഗ്രഹയുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ആ ചൊവ്വയുടെ രോഗകാരകനായിരിക്കുന്ന ചൊവ്വയുടെ ശക്തി മൂലം ഭൂമിയിൽ പലതരത്തിലുള്ള രോഗങ്ങളും ദുരിതങ്ങളും. ഈ ശനി എന്ന് പറയുമ്പം വായുവാണ്, മാരുതനാണ്, വായുവിൻ്റെ കാരകനാണ്. ചൊവ്വ എന്ന് പറയുന്ന അഗ്നികാരകനാണ്. ഈ വായു തീയെ ഒന്നിക്കെടുത്തും ഇല്ലെങ്കിൽ ആളിക്കത്തിക്കും. ഇപ്പോൾ തീയെ ആളിക്കത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. കാര്യം ശരിക്ക് ബലയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചൊവ്വയുടെ ദുരിതം കൊണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ ധാരാളം രോഗദുരിതങ്ങൾ ഇവർ തമ്മിലുള്ള ആ യോഗം മൂലം ഇവിടെ ഭവിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുക. ഈ ചൊവ്വ മെയ് മാസം 4-ാം തീയതി രാത്രി 8:40 കുംഭരാശിയിലേക്ക് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ രോഗത്തിനും ദുരിതത്തിനുമൊക്കെ ശമനമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രധാനമായിട്ട് കേന്ദ്ര സർക്കാർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാവണം ഈ മെയ് 3 വരത്തേക്ക് ഇത് നീട്ടാണ്ടായ കാരണം. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 30 April മതി എന്നുള്ള രീതിയിൽ അഭിപ്രായം പറഞ്ഞെങ്കിലും അത് മെയ് 3 വരെ നീട്ടാണ്ടായ കാരണം മിക്കവാറും ഈ ജ്യോതിഷ കൺസൾട്ടേഷൻസൊക്കെ ഉണ്ടായിട്ടാവണം എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും നമ്മുടെ കേരളത്തിൽ ഒത്തിരി ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ മെയ് 3 വരെ കഴിയുന്നത്ര ആൾക്കാർ പുറത്തിറങ്ങി സമ്പർക്കത്തിനൊന്നും പോവാതിരിക്കുന്നത് തന്നെയായിരിക്കും നമ്മൾക്ക് ഏറ്റവും നല്ലതെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഫലസിദ്ധി നമുക്ക് വരണമെങ്കിൽ വ്യാഴം സ്വക്ഷേത്രത്തിലേക്ക് തിരികെ പോകണം. അത് June 30 വ്യാഴം തിരിച്ച് സ്വക്ഷേത്രത്തിലേക്ക് മാറുകയുള്ളൂ, ധനുരാശിയിലേക്ക് തിരിച്ചു വരികയുള്ളൂ. അതുവരെയും ഈ ദുരിതങ്ങളൊക്കെ ഈ ഭൂമിയിൽ കുറേശ്ശെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറയണം. ഇതിൽ കൂടുതലായിട്ടുള്ള ദുരിതങ്ങൾ, യുദ്ധമോ വിഷമങ്ങളോ ഒക്കെയുള്ള ദുരിതങ്ങൾ ഭൂമിയിലുണ്ടാകും എന്ന് വേണം പറയാനായിട്ട്. ഈ ചൊവ്വയും ശനിയും പരസ്പരം ദൃഷ്ടി ചെയ്യുമ്പോഴത്തേക്ക് വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. അതിവൃഷ്ടി, അനാവൃഷ്ടി, വരൾച്ച, ഭരണാധികാരികൾക്ക് ജീവഹാനി, സ്ഥാനചലനം, രാജ്യങ്ങൾ തമ്മിലും ഭരണാധികാരികൾ തമ്മിലുമൊക്കെ പരസ്പര കലഹങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, വാഹനാപകടങ്ങൾ, വിമാനാപകടങ്ങൾ, ഇങ്ങനെ ഒത്തിരി രീതിയിലുള്ള മരണങ്ങളും ദുരിതങ്ങളും ഒക്കെ പ്രവചിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. മാർച്ച് മുതൽ മെയ് വരെ, ഈ മെയ് 5 വരെ അതിൻ്റെ ശക്തി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ മെയ് 3 എന്ന് പറയുന്ന ഒരു സമയം
പ്രത്യേകമായിട്ട് പറയാനുണ്ടായ കാരണം ആ മെയ് 3 കൂടിയിട്ട് ഇതിൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ച് മെയ് 4 ചൊവ്വ മാറുകയും ചെയ്യും. മെയ് 5 മുതൽ പൂർണ്ണമായിട്ടുള്ള ഒരു ദുരിതശമനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏറ്റവും നല്ല രീതിയിൽ രോഗങ്ങളെല്ലാം മാറി നമുക്കൊരു ഐശ്വര്യം വർധന എന്ന് പറയുന്നത് ഒരു ജൂൺ മാസം 30 ആവും. പക്ഷേ ദുരിതങ്ങളിൽ നിന്നും നമുക്കൊരു ശമനം മെയ് 5 കൂടി തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഈ മെയ് മാസം 3 വരെ നമ്മളെല്ലാവരും ലോക്കൗട്ടിൽ തന്നെ ഇരിക്കുകയും കഴിയുന്നത്ര ദുരിതങ്ങളൊന്നും വരാതെ പ്രാർത്ഥനകളും ജപവും ഒക്കെ ചെയ്യണം എന്ന് പറയുന്നത്. നമസ്കാരം.